എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരം നമുക്ക് ചെയ്യാം ഇത് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പലഹാരമാണ് ഉള്ളി വട എന്നോ ഉള്ളി ബജി എന്നോ ഇത് അറിയപ്പെടുന്നു എറണാകുളം ഭാഗത്തൊക്കെ ഇത് പൊതുവേ സവാള വട എന്നും സവാള ബജി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സവാളബജി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എറണാകുളം സൗത്തിലെ അഗർവാൾ സ്വീറ്റ്സിലെ സവാളബജിയാണ് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ എപ്പോൾ സൗത്തിൽ പോയാലും ഈ സവാള ബജി വാങ്ങിക്കാറുണ്ട് ഇപ്പൊ ആ കട അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കിനി സവാള ബജി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സവാള കനം കുറഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളബജിക്ക് ചുവന്ന നിറത്തിലുള്ള സവാളയാണ് കൂടുതൽ നല്ലത് എന്റെ കയ്യിലെ ഇപ്പം ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു ചേർക്കാനും മിക്സ് ചെയ്യാനും ഒക്കെയുണ്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊണ്ടോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് തൊണ്ടുകളയാത്തുകൊണ്ട് നന്നായിട്ട് ഇത് കഴുകണം നിങ്ങൾക്ക് വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞ് ഉപയോഗിക്കാം ഇഞ്ചി നീളത്തിലുള്ള കഷ്ണമായി കനം കുറഞ്ഞ് ചെയ്യുക പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി കണ്ടിക്കുക വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്യുക ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചെറുതായി അരിഞ്ഞെടുക്കുക വെളുത്തുള്ളി ഒഴിച്ച് ബാക്കി എല്ലാം കൂടി സവാളയിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൈകൊണ്ട് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുക ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കൂടുതൽ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളിയുമായി നല്ലവണ്ണം യോജിക്കണം എന്നാലേ ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല സവാളയുടെ ഉള്ളിൽ നിന്നും മാക്സിമം വെള്ളം പുറത്തു കൊണ്ടുവരണം പൊടികളുമായി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് മാക്സിമം ഈ സവാള സ്ക്വീസ് ചെയ്ത് വെള്ളം പുറത്തു കൊണ്ടുവരണം ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കുക പിന്നീട് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അരിപ്പൊടി ഈ വട നന്നായി ക്രിസ്പി ആവാൻ സഹായിക്കും ഇനി ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം കുറച്ച് ഉള്ളി മിക്സ് എടുത്ത് കൊണ്ടൊന്ന് പതുക്കെ പരത്തി ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൊരിയിപ്പിച്ചെടുക്കണം കൂടുതൽ തീയിലിട്ടാൽ പുറംഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഉള്ളിവിടേക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയില്ല അതുകൊണ്ട് മീഡിയം തീയിൽ തിരിച്ചു മറിച്ചു ഇട്ട് വട ഫ്രൈ ചെയ്തെടുക്കണം ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാകുന്ന വടയേക്കാൾ ടേസ്റ്റി ആയിരിക്കും ഉള്ളി മിക്സ് കുറേശ്ശെ കൈകൊണ്ടെടുത്ത് എണ്ണയിലേക്കിട്ട് മൊരിച്ചെടുക്കുന്നത് അഗർവാൾ സ്വീറ്റ്സിലെ ബജി ഈ രീതിയിലുള്ളതാണ് എനിക്ക് ഈ സവാള സവാളബജിയാണ് കൂടുതൽ ഇഷ്ടം ഇത് കൂടുതൽ ക്രിസ്പി ആയിരിക്കും അതുകൊണ്ട് ഒരു ബാച്ച് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് ഇത് അടുപ്പിലിട്ടിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോവരുത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് കോരിയെടുക്കുക അതിനുശേഷം എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതും കൂടി വറുത്ത് കോരി ഉള്ളി ബജിയിലേക്ക് ചേർക്കുക നല്ല ക്രിസ്പിയായ ഉള്ളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെച്ചപ്പ് കൂട്ടിയോ അല്ലാതെയോ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളിവിടെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം നന്ദി നമസ്കാരം